നമസ്കാരം. നമസ്കാരം. ഈ യു പിയിലെ അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളോട് അതിനേക്കാൾ ഒരുപക്ഷെ അതിനേക്കാൾ അതിനെ കവിഞ്ഞു കവച്ചു വയ്ക്കുന്ന ഒരു പ്രകടനമാണ് വന്നിട്ടുള്ളത്. ബി ജെ പി അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിലും മുന്നിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതല്ല. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു പുതിയ രാഷ്ട്രീയ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ. അതെ, അത് തന്നെയാണ് പറയേണ്ടത്. അത് അവർക്കിപ്പോ പറയാൻ മറ്റൊന്നുമില്ല. പുതിയ കാരണങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ആണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞത്. രാഹുൽ ഗാന്ധിയാണ് എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ എങ്ങോട്ടെങ്കിലും പോകും, പട്ടായക്ക് പോയി അയാൾ അതിന്റെ വിഷമം തീർക്കും. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് പല മാധ്യമങ്ങൾക്കും ശ്വാസം മുട്ടുകയാണ്. തീർച്ചയായിട്ടും. അതെ, അപ്പം അതിന്റെ ശ്വാസം മുട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരാളെ പ്രത്യേകം അറിയാമല്ലോ, പേരൊന്നും പറയുന്നില്ല. പുതിയ ഒരു അഭ്യാസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഏത് കാര്യം പറയുമ്പോഴും അതിന് അടിസ്ഥാനം ഉണ്ടായിരിക്കണമല്ലോ. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം അതിൻ്റെ അന്തിമ ഫലം പുറത്തു വരും. പക്ഷേ അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ മുസ്ലിം ഭൂരിപക്ഷം, അതായത് മത ന്യൂനപക്ഷങ്ങളുള്ള ഭൂരിപക്ഷ പ്രദേശത്ത് പോലും ബി ജെ പി വലിയ തോതിൽ വോട്ട് നേടി ജയിക്കുന്നുവെന്ന്. ഒപ്പം തന്നെ അവർ ആരോപിക്കുന്ന ഒരു കാരണമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ബി ജെ പി മുസ്ലിങ്ങളുടെ വോട്ട് നേടിയെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള എം എൽ എമാർ ബി ജെ പിക്ക് ഇല്ല എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം കേൾക്കുന്ന ആർക്കും അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ് എന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് മുസ്ലിങ്ങളായിട്ടുള്ള എം എൽ എമാരും നേതാക്കളും കുറവ് വരുന്നത് അല്ലെങ്കിൽ ഇല്ലാതെ വരുന്നതെന്ന്? അതിന്റെ കാരണം അറിയാമോ കുമാർജി? അതെ, നമ്മൾ പലരും ആ ഭാഗത്തേക്ക് പോകാത്തതാണ്. ആ ഭാഗത്തേക്ക് പോവാറില്ല. പക്ഷെ നമ്മുടെ തന്നെ ആവശ്യമാണ്. ആവശ്യമാണ്, തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിലെ ആ സാമൂഹിക ചുറ്റുപാട് തന്നെ എടുത്തു നോക്കുക. ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ബി ജെ പിയുടെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ തന്നെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുക എന്നതൊരു രഹസ്യാത്മകമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് ആരും അറിയാൻ പോകുന്നില്ല. അതിനാൽ തന്നെ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ആര് വേണമെങ്കിലും വോട്ട് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല പൊതു പ്രവർത്തനത്തിന് വരുമ്പോൾ. ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിരവധി തടസ്സങ്ങളുണ്ട്. മഹൽ കമ്മിറ്റിയിൽ, പള്ളികളിൽ, എന്താ പറയുക, ഊരുവിലക്കെന്നൊക്കെ പറയുന്ന സംഗതികളാണ്. വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. മറ്റ് ആ കൂട്ടത്തിലുള്ള സമൂഹത്തിൽ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയോ ആഘോഷ പരിപാടി വരികയോ പങ്കെടുപ്പിക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മറികടന്ന് മാത്രമേ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നവരുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർ മാത്രമേ. അതുകൊണ്ടാണ് ബി ജെ പിയിൽ ഈ ഒരു കൂട്ടരിൽ നിന്ന് നേതാക്കളുടെ എണ്ണം കുറയുന്നത്. പക്ഷേ അണികളുടെ എണ്ണം കുറയില്ല. കാരണം വോട്ടെന്നത് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് രണ്ടാമതൊരാൾ അറിയാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരുടെ വോട്ട് കിട്ടും. പക്ഷേ അതുപോലല്ല പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതേപോലുള്ള മതപരമായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആരും ഈ ഒരു കാര്യത്തെപ്പറ്റി പറയില്ല. മതം ഉയർത്തുന്ന വിലക്കുകൾ, അതെ, മതം യഥാർത്ഥത്തിൽ മതം മാത്രമല്ല, മത മേലധ്യക്ഷന്മാരായിട്ടിരിക്കുന്ന കുറേ ആളുകൾ, പൗരോഹിത്യം. ഈ അവർക്ക് മഹൽ കമ്മിറ്റി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, പള്ളി അനുബന്ധിച്ചുള്ള അവർ പറയുന്നത് കേൾക്കാൻ കഴിയും. അതെ, ഫത്വ ഇറക്കിക്കളയും. ഇന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടില്ല, വിവാഹത്തിൽ നിക്കാഹിൽ പങ്കെടുപ്പിക്കില്ല, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കൊന്നും നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കില്ല. ഒരുപാട് വിലക്കുകളാണ്. അല്ലെങ്കിൽ പിന്നെ പല രാഷ്ട്രീയത്തിൽ ഇപ്പം അബ്ദുള്ളക്കുട്ടിയെ പോലുള്ളവർ ധൈര്യമായിട്ട് വരുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് ബി ജെ പിയിലും ഉണ്ട് നേതാക്കൾ, അലി അക്ബറിനെ പോലെയുള്ളവർ. ഈ മതത്തിൻ്റെ ഈ ചുറ്റുപാടും കെട്ടുപാടും എല്ലാം കൂടെ പൊട്ടിച്ചെറിഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അലി അക്ബർ തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് ഈ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു. അതെ അതെ. അപ്പൊ ഈ ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ചോദിക്കും. അപ്പം കേൾക്കുന്ന ആർക്കും ന്യായമാണെന്ന് തോന്നും. ഈ ബി ജെ പിക്ക് മുസ്ലിങ്ങളുടെ വോട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ബി ജെ പിക്ക് മുസ്ലിം എം എൽ എമാരില്ല? ആ അതിന്റെ പ്രധാന കാരണം തന്നെ ഇതാണ്. അത് ബി ജെ പിയുടെ കുഴപ്പമല്ല, ബി ജെ പിയുടെ കുഴപ്പമല്ല. ബി ജെ പി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ആര് വന്നാലും. പക്ഷെ മതപൗരോഹിത്യം വിലക്കുന്നു, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ആ അതാണ് സത്യം എന്നത് ഈ ചോദ്യം ചോദിക്കുന്നവർക്കറിയാം, എങ്കിലും അവർ
ആ സത്യം പറയില്ല പറയില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ച നടക്കുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പലർക്കും ബി ജെ പിയുടെ ഈ വിജയം അങ്ങ് ദഹിക്കുന്നില്ല ഇപ്പോൾ അതെ ഡി വൈ എഫ് ഐയുടെ ദേശീയ നേതാവ് എ എ റഹീം ഈ തൊട്ട് മുന്നേ കുറച്ച് ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ വിജയമൊന്നും അത്ര വലിയ ഒരു വിജയമൊന്നുമല്ല കാരണം തൊട്ടടുത്തുള്ള പഞ്ചാബിൽ എന്തുകൊണ്ട് അത് അവർക്ക് ആ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ അതൊരു സെൽഫ് ഗോൾ അല്ലേ എ എ റഹീമാണ് ചോദിച്ചത് സ്വാഭാവികം എ എ റഹീമാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം മിക്കവാറും ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള വായി തോന്ന വിളിച്ചു പറയുകയും ബഹുഭൂരിപക്ഷം സമയം അങ്ങ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം ഇത് ചോദിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഈ ഉത്തർപ്രദേശത്തിന്റെ വിജയത്തെ പറ്റി ചോദിച്ചിട്ട് എന്തുകൊണ്ട് തൊട്ടടുത്തുള്ള പഞ്ചാബിനെ പറ്റി ചോദിച്ചു കളഞ്ഞു അദ്ദേഹത്തോട് നമുക്ക് തിരിച്ചൊന്ന് ചോദിച്ചാലോ ഇത്ര വലിയ വിജയം കേരളത്തിൽ നേടിയിട്ട് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ സി പി എം ജയിച്ചില്ല എന്തുകൊണ്ട് കർണാടകത്തിൽ ജയിച്ചില്ല എന്ന് തിരിച്ചു ചോദിച്ചാലോ അതെ അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സെൽഫ് ഗോൾ ആണ് തീർച്ചയായിട്ടും സെൽഫ് ഗോൾ ആണ് മറ്റു ഒരു വാർത്ത ഇന്ന് കേൾക്കുകയുണ്ടായി മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇവരൊരു പാലം ഉദ്ഘാടനമാണ് ഇന്ന് കേരളത്തിൽ ആ ചടങ്ങിൽ വെച്ച് പൊതുവേദിയാണ് അവിടെ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നിത്തലയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് ദുർദിനമാണല്ലോ എന്ന് ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക് അവർക്ക് പറയാനെങ്കിലും കുറച്ച് എം എൽ എമാരുണ്ട് ഈ അഞ്ച് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പെടുന്ന കോൺഗ്രസിന് പറയാനെങ്കിലും കുറേ എം എൽ എമാരുണ്ട് ഇവിടെ നോട്ടയോട് മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഉളുപ്പ് തൊലിക്കെട്ടി ഇത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയാൻ നിൽക്കുകയാണ് അതിന് വേറെ വീഡിയോ എടുക്കേണ്ടി വരും അതെ ആരാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ ഇന്ന് എ എ റഹീം ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അതേ മനുഷ്യനാണ് ഇന്ന് വന്ന് ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ഈ വിജയത്തിൽ അങ്കലാപ്പിലാണ് പക്ഷെ ബി ജെ പി അതിൻ്റെ തേരോട്ടം തുടരുന്നു എന്ന് തന്നെ പറയാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ബി ജെ പി അഞ്ച് സംസ്ഥാനങ്ങളിൽ നാല് സംസ്ഥാനത്ത് അവർ ഉജ്ജ്വല വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഗോവയാണ് ഇതിനു മുമ്പ് ഒരു സംശയമുണ്ടായിരുന്ന സ്ഥലം പക്ഷേ ഗോവയെ പോലും ഭരണം ഉറപ്പായിരിക്കുകയാണ് ഈ വിജയം ഒരുപക്ഷെ ഇന്ന് രാത്രി കൊണ്ട് അവർ ആ വിജയിച്ച് അലസരാവാനല്ല പോകുന്നത് എന്നാണ് വാർത്തകൾ കാണുന്നത് നാളെ മുതൽ പ്രധാനമന്ത്രി മോദി തന്നെ നേരിട്ട് ഗുജറാത്തിലേക്ക് പോവുകയാണ് എന്താ ഇനി എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് വരാനുള്ള തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉയർത്താൻ അങ്ങനെ കൃത്യമായ രീതിയിൽ മുന്നൊരുക്കം നടത്തി ഹോംവർക്ക് ചെയ്ത് പടിപടിയായിട്ട് തന്നെ ചിട്ടയായി തന്നെ നടക്കുന്ന ഒരു പാർട്ടി സംവിധാനം തന്നെയാണത് ഇപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള ഇ വി എം കരച്ചിലൊന്നും കേൾക്കാനില്ല ഒരുപക്ഷെ ഇനി വന്നേക്കും അങ്ങനെയല്ല ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം മണ്ണിലിറങ്ങി അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയാണോ അവർ വിജയിക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.